സോ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിലേക്ക് പോയാലോ. നമ്മുടെ ഒരു പെർഫോമർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇനി വരാൻ പോകുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ആ ജസ്റ്റ് ഒരു വീഡിയോ പ്രൊഫൈലിൽ നോക്കാം. എന്റെ പേര് നന്ദന കെ മെനോൻ. ഞാൻ കേന്ദ്ര വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്, ട്വൽത്തിലാണ് പഠിക്കുന്നത്. എന്റെ വീട്ടില് അച്ഛനും അമ്മയും ചേട്ടനുണ്ട്. ഞാൻ എറണാകുളത്തു നിന്നാണ് വന്നത്. പിന്നെ അച്ഛൻ എയർഫോഴ്സിലാണ്, ചേട്ടൻ ഫെഡറൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ മ്യൂസിക് 3.5 വയസ്സ് പഠിക്കുന്നുണ്ട്. അച്ഛന് ട്രാൻസ്ഫറബിൾ ജോബ് ആയതുകൊണ്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ എറണാകുളത്ത് വന്നതിന് ശേഷം 5 വർഷമായിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉദയൻ സാറിൻ്റെ അടുത്താണ്, കെ എം ഉദയൻ സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. ഇത് എൻ്റെ അമ്മ, അമ്മയുടെ പേര് അമ്പിളി. അമ്മയാണ് എനിക്ക് പാട്ടിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. 3.5 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. പാട്ടിനോടൊപ്പം തന്നെ അവൾ ഡാൻസും പഠിച്ചിരുന്നു. ഇപ്പം പാട്ടിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവളുടെ അച്ഛനാണ് അവളുടെ 2 പാട്ടുകൾ അയച്ചു കൊടുക്കുകയും അവിടെ നിന്ന് അവർ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കാം. പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടെ പാടുന്നത് ഫുൾ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മള് വീട്ടിൽ കാണാറുണ്ട്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ പാടുന്നത്. അപ്പോ ഈ ഷോയില് വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതിന് അവൾക്ക് അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നു. ഇന്നിലേക്കെന്നും വരുന്നു, ഇൻ മൺകുടിൽ തേടി വരുന്നു, നീതു കാണാതെ പോകയോ, നീതു ചൂടാതെ പോകയോ. ഞാൻ യൂട്യൂബിൽ പാട്ടിടാറുണ്ട്. അപ്പൊ അങ്ങനെ റെഡ് കാർപ്പറ്റിലേക്ക് അയച്ചു പ്രൊഡ്യൂസറിന്. അപ്പൊ അങ്ങനെ എന്നെ സെലക്ട് ചെയ്ത് വിളിച്ചതാണ്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയതിന് ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നന്ദിയും പറയണം അമൃത ടിവിനോട്. സോ ഇന്നും നമുക്ക് സംഗീതാത്മകമായ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം നമ്മളുടെ വരാൻ പോകുന്ന പെർഫോമർ ഒരു പാട്ടുകാരിയാണെന്ന് നമുക്ക് മനസ്സിലായി. കൂടുതൽ വിശേഷങ്ങളിലേക്കും എങ്ങനെയാണ് അവര് ഈ റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ എത്തിയെന്നൊക്കെ നമുക്ക് ചോദിക്കാം. സോ ലെറ്റ്സ് വെൽക്കം നന്ദന കെ മേനോൻ. നന്ദനയുടെ ഈ കുർത്ത പോലത്തെ എനിക്കും ഉണ്ട് കേട്ടോ, ബ്ലൂ കളർ, ബ്ലൂ ആൻഡ് ഇതേ ബോർഡർ, ഓൾറൈറ്റ്, സെയിം പെഞ്ച്. നന്ദന, ഈ ആദ്യമായിട്ടാണല്ലോ ഒരു ടിവി ഷോയില് ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ വരുന്നത്. സോ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു വിളി വന്നപ്പോ എന്തായിരുന്നു ആ ദിവസത്തെ നിങ്ങളുടെ ഒരു മൊത്തത്തിൽ വീട്ടിലത്തെ ആഘോഷം എങ്ങനെയായിരുന്നു? സർപ്രൈസ് ആയിരുന്നു, പിന്നെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? ചാനൽ തുടങ്ങാനുള്ള ഐഡിയ അച്ഛന്റെ ആയിരുന്നു. അച്ഛന്റെ ആയിരുന്നു, അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ. തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും മോള് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടിട്ട് അങ്ങനെ ലാസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് എത്തിയതാണോ? അല്ല, യൂട്യൂബ് ചാനൽ അങ്ങനെ എത്തിയതല്ല, തുടങ്ങിയതായിരുന്നു. പിന്നെ അങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടി. എത്ര പാട്ടുകൾ ഇപ്പൊ ഓൾറെഡി അതിൽ പാടിയിട്ടുണ്ടാവും? അങ്ങനെ എനിക്കറിയില്ല, ഒരു ഓൾമോസ്റ്റ് 20-23 അങ്ങനെ. അത്രയും പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ. പാട്ടുകാരിയാണ് ആകണം എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനെ ആകണമെന്ന് വിചാരിച്ചില്ല, ഇതെന്റെ ഒരു പാഷൻ ആയിട്ട് ഞാൻ പാടണാണ്. ഇനി എന്താ മുന്നോട്ടുള്ള പ്ലാൻ? എന്താ മുന്നോട്ട്? ഇപ്പൊ 12th, അപ്പൊ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വല്ല കോളേജ് മെഡിക്കലിന് അങ്ങനെ. പാട്ടും പാട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ചോദിച്ചത്. പാട്ട് ഇങ്ങനെ നിർത്താണ്ട് ഇനി നിർത്താം എനിക്ക്. പാട്ടുകാരിയാവാൻ ആഗ്രഹമില്ല, പാട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളൂ. പാട്ടുകാരി എന്ന് വെച്ചാൽ ആകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ പഠിക്കണം എന്നാണ് മെയിൻ ഇത്. ഓ, അത് ശരി. അതാണ് അതിന്റെ കൂടെ പഠിത്തത്തിന്റെയും ജോലിയുടെ ഒക്കെ കൂടെ പാട്ട് ഇങ്ങനെ സൈഡിലെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കാനാണ് ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ രണ്ടും ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാനാവട്ടെ.